പ്രിയ കൂട്ടുകാരെ ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യകൾ എന്ന പാഠത്തിൻ്റെ ഏഴാം ഭാഗ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പാഠപുസ്തകത്തിലെ നാൽപ്പത്തിയാറാം പേജിലുള്ള മൂന്ന് ചോദ്യോത്തരങ്ങളാണ് പഠിക്കുന്നത് ഇതുവരെയുള്ള എല്ലാ ചോദ്യോത്തരങ്ങളും ആറു ഭാഗങ്ങളായി നമ്മൾ പഠിച്ചു ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഏഴാം ഭാഗം കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നാമത്തെ ചോദ്യം the length and the breadth of some rectangles are given below, calculate their areas. അതായത് ചില ചതുരങ്ങളുടെ നീളവും വീതിയും നമുക്ക് മൂന്ന് ചോദ്യങ്ങളായി തന്നിട്ടുണ്ട് അപ്പോൾ ഓരോ ചതുരത്തിൻ്റെയും പരപ്പളവ് നമ്മൾ കണ്ടുപിടിക്കണം ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ചതുരത്തിൻ്റെ പരപ്പളവ് അഥവാ വിസ്തീർണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഒരു ചതുരത്തിന് ലെങ്തുമുണ്ട് ബ്രെത്തും ഉണ്ട് അഥവാ നീളവും ഉണ്ട് അപ്പോൾ ഏരിയയുടെ ഇക്വേഷൻ നമുക്ക് എഴുതാം ഏരിയ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻ ടു ബ്രെഡ് പരപ്പ്ളവ് അഥവാ വിസ്തീർണം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ആ നീളവും വീതിയും തമ്മിൽ ഗുണിക്കണം നമുക്ക് നീളത്തിനെ എൽ എന്ന് വിളിക്കാം അതുപോലെ തന്നെ ബ്രെഡ്ത്തിനെ വീതിയെ ബി എന്ന് വിളിക്കാം എങ്കിൽ ഏരിയയുടെ ഇക്വേഷൻ ഷോർട്ട് ഫോമിൽ നമുക്ക് എഴുതാം ഏരിയ ഇസ് ഈക്വൽ ടു എൽ ഇൻ ബി പരപ്പളവ് സമം എൽ ഗുണം ബി രണ്ട് ഉദാഹരണം കൂടെ നമുക്ക് നോക്കാം ഇവിടെ ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട് അതിൻ്റെ ലെങ്ത് ഇസ് ഈക്വൽ ടു ഫോർ സെൻറ്റിമീറ്റർ ആൻഡ് ബ്രെത്ത് ഇസ് ഈക്വൽ ടു ടു സെൻറ്റിമീറ്റർ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം ഏരിയ ഇസ് ഈക്വൽ ടു ലെങ് ഇൻ ടു ബ്രെത്ത് ദറ്റ് ഈസ് ഈക്വൽ ടു എൽ ഇൻ ടു ബി സ്വഭാവിക്കാൻ ഡയറ്റ് ഫോർ സെൻറ്റിമീറ്റർ ഇൻ ടു ടു സെൻറ്റിമീറ്റർ ലെങ്ത് ഈസ് ഫോർ സെൻറ്റിമീറ്റർ ബ്രെത്ത് ഈസ് ടു സെൻറ്റിമീറ്റർ ആൻഡ് ആൻസർ ഈസ് എയ്റ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ അവിടെ നമ്മൾ ആ യൂണിറ്റ് ശ്രദ്ധിക്കണം യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയറിലായിരിക്കും അടുത്ത എക്സാമ്പിൾ നോക്കുക ലെങ്ത് ഈസ് ഈക്വൽ ടു ഫൈവ് പോയിൻ്റ് ഫൈവ് മീറ്റർ ആൻഡ് ബ്രെത്ത് ഈസ് ഈക്വൽ ടു ത്രീ മീറ്റർ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം ഏരിയ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻ ടു ബ്രെത്ത് ഏരിയ ഇസ് ഈക്വൽ ടു എൽ ഇൻ ടു ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈവ് പോയിൻ്റ് ഫൈവ് മീറ്റർ ഇൻ ടു ത്രീ മീറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു സിക്സ്റ്റീൻ പോയിൻ്റ് ഫൈവ് മീറ്റർ സ്ക്വയർ അവിടെ യൂണിറ്റ് ശ്രദ്ധ ശ്രദ്ധിക്കണം ഇവിടെ മീറ്റർ ആണ് യൂണിറ്റ് തന്നിട്ടുള്ളത് അപ്പോൾ ഏരിയ എഴുതുമ്പോൾ അതെങ്ങനെ വരും മീറ്റർ സ്ക്വയർ ഒന്നുകൂടി നോക്കാം ഇവിടെ ഒരു ചതുരം തന്നിട്ടുണ്ട് അതിൻ്റെ നീളം നാല് സെൻറ്റിമീറ്റർ വീതി രണ്ട് സെൻറ്റിമീറ്റർ നമുക്കതിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കണം പരപ്പളവ് നമുക്ക് എഴുതാം പരപ്പളവ് സമം നീളം ഗുണം വീതി ഇവിടെ നീളം നാല് സെൻറ്റിമീറ്റർ ആണ് വീതി രണ്ട് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ പരപ്പളവ് നമുക്ക് എങ്ങനെ എഴുതാം ആ നാല് സെൻറ്റിമീറ്റർ ഗുണം രണ്ട് സെൻറ്റിമീറ്റർ ഉത്തരം നമുക്ക് കിട്ടും എട്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ അടുത്ത ഉദാഹരണം നോക്കാം വീണ്ടും ഒരു ചതുരം തന്നിട്ടുണ്ട് അതിൻ്റെ നീളം അഞ്ച് മീറ്റർ വീതി മൂന്ന് മീറ്റർ പരപ്പളവ് എങ്ങനെ എഴുതാം പരപ്പളവ് സമം നീളം ഗുണം വീതി അതായത് അഞ്ച് ദശാംശം അഞ്ച് മീറ്റർ ഗുണം മൂന്ന് മീറ്റർ നമുക്ക് ഉത്തരം കിട്ടും പതിനാറ് ദശാംശം അഞ്ച് മീറ്റർ സ്ക്വയർ ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ഇവിടെ ലെങ്ത് നാലര സെൻറ്റിമീറ്റർ ആണ് ബ്രെത്ത് മൂന്നേകാൽ സെൻറ്റിമീറ്റർ ആണ് എങ്കിൽ ചതുരത്തിൻ്റെ ഏരിയ അഥവാ പരപ്പളവ് കണ്ടുപിടിക്കണം എങ്ങനെ ചെയ്യുന്നത് നോക്കാം നമുക്ക് ഇക്വേഷൻ അറിയാം ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻ ടു ബ്രെത്ത് ചതുരത്തിൻ്റെ പരപ്പുകളും നമുക്ക് എഴുതാം നീളം ഗുണം വീതി സമം നാലര ഫോർ ആൻഡ് എ ഹാഫ് സെൻറ്റിമീറ്റർ ഇൻറ്റു ത്രീ ആൻഡ് വൺ ബൈ ഫോർ സെൻറ്റിമീറ്റർ ഇവിടെ നീളവും വീതിയും മിക്സർ ഫ്രാക്ഷനിലാണ് അഥവാ മിശ്ര ഭിന്നമായിട്ടാണ് കിടക്കുന്നത് അതിനെ നമ്മൾ എന്താക്കി മാറ്റണം ആ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ വിഷമ ഭിന്നമാക്കി മാറ്റിയാലേ നമുക്കതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ ഗുണിക്കാൻ സാധിക്കത്തുള്ളൂ ആദ്യം ഫോർ ആൻഡ് വൺ ബൈ റ്റു നാല് ഒന്ന് ഭാഗം രണ്ടിന് എങ്ങനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം വിഷമ ഭിന്നമാക്കാമെന്ന് നോക്കാം സൈഡിലുള്ള ബോക്സിനകത്തേക്ക് നോക്കുക ഫോർ ആൻഡ് വൺ ബൈ ടു ഇസ് ഈക്വൽ ടു ഫോർ പ്ലസ് വൺ ബൈ ടു എന്ന് നമുക്ക് എഴുതാം അടുത്ത സ്റ്റെപ്പ് എന്താണ് ടുവിനേയും ഫോറിനേയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം അതിൻ്റെ കൂടെ ന്യൂമറേറ്റർ കിടക്കുന്ന മുകളിൽ കിടക്കുന്ന ഒന്ന് കൂട്ടണം ഇനി ഇതിനെ എല്ലാം ഭാഗം ഡിവൈഡഡ് ബൈ ടു അടിയിൽ കിടക്കുന്ന രണ്ടിനെ കൊണ്ട് ഭാഗിച്ചും എഴുതുക സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റ്റു ഇൻ ടു ഫോർ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ദറ്റ് ഈസ് ഈക്വൽ ടു എറ്റ് പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ആൻഡ് ആൻസർ ഈസ് നയൻ ബൈ ടു അതായത് നാല് ഒന്ന് ഭാഗം രണ്ടിനെ നമുക്ക് ഒമ്പത് ഭാഗം രണ്ട് എന്ന് എഴുതാം അടുത്തത് ത്രീ ആൻഡ് വൺ ബൈ ഫോർ മൂന്ന് ഒന്ന് ഭാഗം നാല് ഇതിനെങ്ങനെ എഴുതേണ്ടത് ആ നാലിനെയും മൂന്നിനെയും കൊണ്ട് ഗുണിക്കുന്നു മുകളിൽ കിടക്കുന്ന ഒന്ന് അതിൻ്റെ കൂടെ കൂട്ടുന്നു ഓൾ ഡിവൈഡ് ബൈ ഫോർ സോ ദറ്റ് ഈസ് ഈക്വൽ ടു ഫോർ ഇൻ ടു ത്രീ പ്ലസ് വൺ ഡിവൈഡ് ബൈ ഫോർ ദറ്റ് ഈസ് ഈക്വൽ ടു ട്വൽവ് പ്ലസ് വൺ ഡിവൈഡ് ബൈ ഫോർ ആൻഡ് ആൻസർ ഈസ് തേർട്ടീൻ ബൈ ഫോർ പതിമൂന്ന് ഭാഗം നാല് അതായത് ത്രീ ആൻഡ് വൺ ബൈ ഫോർ മൂന്ന് ഒന്ന് ഭാഗം നാലിന് പതിമൂന്ന് ഭാഗം നാല് തേർട്ടീൻ ബൈ ഫോർ എന്ന പ്രോപ്പർ ഫ്രാക്ഷനായി അഥവാ വിഷമ ഭിന്നമാക്കി എഴുതാൻ സാധിക്കും ഉത്തരത്തിലേക്ക് നോക്കാം ആ ഏരിയ ഇസ് ഈക്വൽ ടു ലെങ് ടു ബ്രെഡ് പരപ്പളവ് സമം നീളം ഗുണം വീതി ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർ ആൻഡ് വൺ ബൈ ടു ഇൻറ്റു ത്രീ ആൻഡ് വൺ ബൈ ഫോർ നാല് ഒന്ന് ഭാഗം രണ്ട് ഗുണം മൂന്ന് ഒന്ന് ഭാഗം നാല് അതിനെ നമുക്ക് എങ്ങനെ എഴുതാം ആ ടു ഇൻറ്റു ഫോർ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു രണ്ട് ഗുണം നാല് അധികം ഒന്ന് ഭാഗം രണ്ട് ഗുണം നാല് ഗുണം മൂന്ന് അധിക ഒന്ന് ഭാഗം നാല് സമം എയ്റ്റ് പ്ലസ് വൺ ബൈ ടു ഇൻറ്റു ട്വൽവ് പ്ലസ് വൺ ഡിവൈഡ് ബൈ ഫോർ അഗെയിൻ വി ക്യാൻ ഡയറ്റ് നയൻ ബൈ ടു ഇൻറ്റു തേർട്ടീൻ ബൈ ഫോർ ഒമ്പതേ ഭാഗം രണ്ട് ഗുണം പതിമൂന്നേ ഭാഗം നാല് അടുത്ത സ്റ്റെപ്പിൽ ആ ഒമ്പതിനെയും പതിമൂന്നിനെയും തമ്മിൽ ഗുണിക്കുക ഡിവൈഡ് ബൈ ടു ഇൻറ്റു ഫോർ സോ ആൻസർ ഈസ് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ ഡിവൈഡ് ബൈ എയ്റ്റ് നൂറ്റി പതിനേഴിന് എട്ട് കൊണ്ട് നമുക്ക് ഭാഗിക്കാം അതിനെ മിക്സഡ് ഫ്രാക്ഷൻ അഥവാ ഭിന്നമാക്കി നമുക്ക് എഴുതാൻ സാധിക്കും അതിൻ്റെ സ്റ്റെപ്പ് വലതുവശത്തെ ബോക്സിൽ തന്നിട്ടുണ്ട് അത് കണ്ട് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും ചതുരത്തിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ എന്ന് പറഞ്ഞാൽ ഫോർട്ടീൻ ആൻഡ് ഫൈവ് ബൈ എയ്റ്റ് പതിനാല് അഞ്ച് ഭാഗം എട്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ രണ്ടാം ചോദ്യം നോക്കാം ഇവിടെയും റെക്റ്റാങ്കിളിൻ്റെ അഥവാ ചതുരത്തിൻ്റെ പരപ്പളവ് ഏരിയ കണ്ടുപിടിക്കണം ലെങ്തും ബ്രഡത്തും തന്നിട്ടുണ്ട് ലെങ്ത് സിക്സ് ത്രീ ബൈ ഫോർ നീളം ആറ് മൂന്ന് ഭാഗം നാല് മീറ്റർ വീതി ബ്രെത്ത് ഫൈവ് വൺ ബൈ ത്രീ അഞ്ച് ഒന്ന് ഭാഗം മൂന്ന് മീറ്റർ ആണ് അതിൻ്റെ വീതി ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം ഏരിയ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെത്ത് പരപ്പളവ് സമം നീളം ഗുണം വീതി അപ്പോൾ എന്ത് ചെയ്യുക ആ ആറ് മൂന്ന് ഭാഗം നാല് മീറ്റർ ഗുണം അഞ്ച് ഒന്ന് ഭാഗം മൂന്ന് മീറ്റർ ആ സിക്സ് ത്രീ ബൈ ഫോർ മീറ്റർ ഇൻറ്റു ഫൈവ് വൺ ബൈ ത്രീ മീറ്റർ ഇവിടെയും ലെങ്തും ബ്രെഡ്ത്തും നീളവും വീതിയും മിക്സഡ് ഫ്രാക്ഷൻ അഥവാ മിശ്ര ഭിന്നത്തിലാണ് അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റണം വിഷമ ഭിന്നമാക്കി മാറ്റണം അതിൻ്റെ സ്റ്റ സ്റ്റെപ്പുകൾ വലതുവശത്തെ ബോക്സിൽ തന്നിട്ടുണ്ട് അത് കണ്ടു മനസ്സിലാക്കുക ഉത്തരത്തിലേക്ക് പോകാം സിക്സ് ത്രീ ബൈ ഫോർ മീറ്റർ ഇൻറ്റു ഫൈവ് വൺ ബൈ ത്രീ മീറ്റർ ആറ് മൂന്ന് ഭാഗം നാല് മീറ്റർ ഗുണം അഞ്ച് ഒന്ന് ഭാഗം മൂന്ന് മീറ്റർ ഇസ് ഈക്വൽ ടു ഫോർ ഇൻറ്റു സിക്സ് പ്ലസ് ത്രീ ഡിവൈഡ് ബൈ ഫോർ നാല് ഗുണം ആറ് അധികം മൂന്ന് ഭാഗം നാല് ഗുണം ത്രീ ഇൻറ്റു ഫൈവ് പ്ലസ് വൺ ഡിവൈഡ് ബൈ ത്രീ മൂന്ന് ഗുണം അഞ്ച് അധികം ഒന്ന് ഭാഗം മൂന്ന് സമം ഇരുപത്തി നാല് അധികം മൂന്ന് ഭാഗം നാല് ട്വൻറ്റി ഫോർ പ്ലസ് ത്രീ ഡിവൈഡ് ബൈ ഫോർ ഇൻറ്റു ഫിഫ്റ്റീൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ത്രീ പതിനഞ്ച് അധികം ഒന്ന് ഭാഗം മൂന്ന് അപ്പോൾ നമുക്ക് എഴുതാം ട്വൻറ്റി സെവൻ ബൈ ഫോർ ഇൻറ്റു സിക്സ്റ്റീൻ ബൈ ത്രീ ഇരുപത്തിയേഴ് ഭാഗം നാല് ഗുണം പതിനാറ് ഭാഗം മൂന്ന് അടുത്ത സ്റ്റെപ്പിൽ ഇരുപത്തിയേഴിനെയും പതിനാറിനെയും തമ്മിൽ ഗുണിക്കണം ഡിവഡ് ബൈ നാലിനെയും മൂന്നിനെയും ഗുണിക്കണം ഇസ് ഈക്വൽ ടു ട്വൻ്റി സെവൻ ഇൻറ്റു സിക്സ്റ്റീൻ ഡിവാഡ് ബൈ ഫോർ ഇൻറ്റു ത്രീ ഇസ് ഈക്വൽ ടു ഫോർ ഹണ്ട്രഡ് ആൻഡ് തേർട്ടി ടു ഡിവാഡ് ബൈ ട്വൽവ് നാനൂറ്റി മുപ്പത്തിരണ്ട് ഭാഗം പന്ത്രണ്ട് നാനൂറ്റി മുപ്പത്തിരണ്ടിന് പന്ത്രണ്ട് കൊണ്ട് ഭാഗിക്കാം നമുക്ക് ഉത്തരം കിട്ടും മുപ്പത്തിയാറ് മീറ്റർ സ്ക്വയർ അതായത് ചതുരത്തിൻ്റെ ഏരിയ ഇസ് ഈക്വൽ ടു തേർട്ടി സിക്സ് മീറ്റർ സ്ക്വയർ മൂന്നാമത്തെ നോക്കാം ലെങ്ത് വൺ ആൻഡ് വൺ ബൈ ത്രീ മീറ്റർ നീളം ഒന്ന് ഒന്നേ ഭാഗം മൂന്ന് മീറ്റർ ബ്രെത്ത് ത്രീ ബൈ ഫോർ മീറ്റർ വീതി മൂന്നേ ഭാഗം നാല് മീറ്റർ ചതുരത്തിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ കണ്ടുപിടിക്കണം ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻ ബ്രെത്ത് ചതുരത്തിൻ്റെ പരപ്പളവ് ഇസ് ഈക്വൽ ടു നീളം ഗുണം വീതി ഇസ് ഈക്വൽ ടു വൺ വൺ ബൈ ത്രീ മീറ്റർ ഇൻറ്റു ത്രീ ബൈ ഫോർ മീറ്റർ ഒന്ന് ഒന്നേ ഭാഗം മൂന്ന് മീറ്റർ ഗുണം മൂന്നേ ഭാഗം നാല് മീറ്റർ ഇസ് ഈക്വൽ ടു ത്രീ ഇൻറ്റു വൺ പ്ലസ് വൺ ഡിവൈഡ് ബൈ ത്രീ ഇൻറ്റു ത്രീ ബൈ ഫോർ മൂന്ന് ഗുണം ഒന്ന് അധികം ഒന്ന് ഭാഗം മൂന്ന് ഗുണം മൂന്നേ ഭാഗം നാല് ഇസ് ഈക്വൽ ടു ഫോർ ബൈ ത്രീ ഇൻറ്റു ത്രീ ബൈ ഫോർ നാല് ഭാഗം മൂന്ന് ഗുണം മൂന്നേ ഭാഗം നാല് ഇവിടെ എന്ത് ചെയ്യുക ആ ന്യൂമറേറ്ററിലുള്ള ഫോറിനെയും ത്രീ എം മൾട്ടിപ്ലൈ ചെയ്യുന്നു ഡിനോമിനേറ്ററിലുള്ള ത്രീയെയും ഫോർനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു സോ ആൻസർ ഈസ് ഈക്വൽ ടു ട്വൽ ഡിവാഡ് ബൈ ട്വൽവ് ആൻഡ് ദ ഫൈനൽ ആൻസർ ഈസ് വൺ മീറ്റർ സ്ക്വയർ അതായത് ചതുരത്തിൻ്റെ ഏരിയ ഈസ് ഈക്വൽ ടു വൺ മീറ്റർ സ്ക്വയർ പരപ്പളവ് സമം മീറ്റർ സ്ക്വയർ അടുത്ത ചോദ്യം നോക്കാം വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് വൺ ആൻഡ് എ ഹാഫ് മീറ്റർ ആ വശങ്ങളുടെ നീളം ഒന്ന് ഒന്ന് ഭാഗം രണ്ട് മീറ്റർ ആയ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ് ഉത്തരം നോക്കാം ഇവിടെ സ്ക്വയറിൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത് സ്ക്വയർ എന്താണെന്ന് നമുക്കറിയാം നീളവും വീതിയും ഒരുപോലെ വരുന്ന റെക്റ്റാങ്കിളിനെയാണ് നമ്മൾ സ്ക്വയർ എന്ന് വിളിക്കുന്നത്

പരപ്പളവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ സമചതുരമാണ് നീളവും വീതിയും ഒരുപോലെ വരും സമചതുരത്തിൻ്റെ പരപ്പളവ് സമം നീളം ഗുണം വീതി ഒന്ന് ഒന്ന് ഭാഗം രണ്ട് മീറ്റർ ഗുണം ഒന്ന് ഒന്ന് ഭാഗം രണ്ട് മീറ്റർ നീളവും വീതിയും മിശ്രഭിന്നത്തിലാണ് ഭിന്നത്തിലാണ് കിടക്കുന്നത് അതിനെ വിഷമ ഭിന്നമാക്കണം അതിൻ്റെ സ്റ്റെപ്പ് വലതുവശത്തെ ബോക്സിലുണ്ട് മനസ്സിലാകാത്തവർ അത് കണ്ടൊന്ന് മനസ്സിലാക്കുക സമം രണ്ട് ഗുണം ഒന്ന് അധികം ഒന്ന് ഭാഗം രണ്ട് ഗുണം രണ്ട് ഗുണം ഒന്ന് അധികം ഒന്ന് ഭാഗം രണ്ട് സമം മൂന്ന് ഭാഗം രണ്ട് ഗുണം മൂന്ന് ഭാഗം രണ്ട് സമം ഒമ്പത് ഭാഗം നാല് ഒമ്പതേ ഭാഗം നാല് എന്ന വിഷമ ഭിന്നത്തെ വീണ്ടും നമുക്ക് മിശ്ര മിശ്രഭിന്നമാക്കാം ഒമ്പതിനെ നാല് കൊണ്ട് ഭാഗിച്ച് അതിൻ്റെ സ്റ്റെപ്പും തന്നിട്ടുണ്ട് നോക്കി മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും രണ്ട് ഒന്ന് ഭാഗം നാല് മീറ്റർ സ്ക്വയർ അതായത് സമചതുരത്തിൻ്റെ പരപ്പളവ് സമം രണ്ട് ഒന്നേ ഭാഗം നാല് മീറ്റർ സ്ക്വയർ മൂന്നാമത്തെ ചോദ്യം നോക്കാം ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് ഫോർട്ടീൻ മീറ്റേഴ്സ് വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ ഇവിടെ ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് പതിനാല് മീറ്റർ എന്ന് തന്നിരിക്കുന്നു അതിൻ്റെ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത് ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ ചതുരത്തിൻ്റെ ചുറ്റളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം ചുറ്റളവെന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവ് അതായത് നീളത്തെയും വീതിയെയും കൂട്ടിയെടുത്താൽ നമുക്ക് ചുറ്റളവ് അഥവാ പെരിമീറ്റർ ലഭിക്കും അപ്പോൾ നമുക്ക് എഴുതാം പെരിമീറ്റർ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് ബി പ്ലസ് എൽ പ്ലസ് ബി അതായത് നാല് വശങ്ങളുടെ നീളവും വീതിയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റളവ് അഥവാ പെരിമീറ്റർ കിട്ടും ഇനി പെരിമീറ്റർ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് എൽ പ്ലസ് ബി പ്ലസ് ബി അങ്ങനെ നമ്മളൊന്ന് ഓർഡറിൽ എഴുതിയതേ ഉള്ളൂ സമം ആ രണ്ട് എല്ലുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് എൽ പ്ലസ് എല്ലിന് ടു എൽ എന്ന് എഴുതാം രണ്ട് ബി ഉള്ളതുകൊണ്ട് ബി പ്ലസ് ബിയെ ടു ബി എന്ന് എഴുതാം ദറ്റ് ഈസ് ഈക്വൽ ടു ടു എൽ പ്ലസ് ടു ബി രണ്ടിനകത്തും ടു കോമണാണ് അപ്പോൾ ടുവിനെ പുറത്തേക്ക് എടുക്കാം സോ ടു ഇൻ ടു എൽ പ്ലസ് ബി സോ ബി കണ്ടായിട്ട് പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ ഈസ് ഈക്വൽ ടു ടു ഇൻ എൽ പ്ലസ് ബി അതായത് നീളവും വീതിയും തമ്മിൽ കൂട്ടിയിട്ട് അതിനെ രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പെരിമീറ്റർ ലഭിക്കും ചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കുവാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി ആ നാല് വശങ്ങളുടെ നീളം കൂട്ടിയാൽ മതി ആ നമുക്കറിയാം നീളം രണ്ട് വശങ്ങളിലുണ്ട് വീതിയും രണ്ട് വശങ്ങളിലുണ്ട് അപ്പോൾ നമുക്ക് എഴുതാം ചുറ്റളവ് സമം എൽ പ്ലസ് ബി പ്ലസ് എൽ പ്ലസ് അടുത്ത സ്റ്റെപ്പിൽ എല്ലുകൾ ഒരുമിച്ച് ഒരുമിച്ചെഴുതുന്നു ബി ഒരുമിച്ച് ഒരുമിച്ചെഴുതുന്നു ചുറ്റളവ് സമം എല് അധികം എൽ അധികം ബി അധികം ബി എല്ലും എല്ലും കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടും രണ്ട് എൽ ബിയും ബിയും കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും രണ്ട് ബി സമം രണ്ട് എൽ അധികം രണ്ടു ബി രണ്ട് സ്റ്റേമിനകത്തും രണ്ട് പൊതുവായിട്ടുള്ളതുകൊണ്ട് രണ്ടിനെ പുറത്തേക്ക് എടുക്കാം സമം രണ്ടേ ഗുണം എൽ അധികം ബി അപ്പോൾ ചതുരത്തിൻ്റെ ചുറ്റളവ് നമുക്ക് എഴുതാം ചുറ്റളവ് സമം രണ്ട് ഗുണം നീളം അധികം വീതി രണ്ട് ഗുണം എൽ പ്ലസ് ബി രണ്ട് ഉദാഹരണം കൂടെ നമുക്ക് നോക്കാം ഇവിടെ ഒരു ചതുരം തന്നിട്ടുണ്ട് അതിൻ്റെ നീളം നാല് സെൻറ്റിമീറ്റർ വീതി രണ്ട് സെൻറ്റിമീറ്റർ പെരിമീറ്റർ കണ്ടുപിടിക്കണം പെരിമീറ്റർ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് ബി പ്ലസ് എൽ പ്ലസ് ബി ഈക്വൽ ടു ടു ഇൻ ടു എൽ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു എൽ ലെങ്ത് എത്രയാണ് ഫോർ സെൻറ്റിമീറ്റർ പ്ലസ് ബി ബ്രെഡ്ത്ത് എത്രയാണ് ടു സെൻറ്റിമീറ്റർ സോ ടു ഇൻറ്റു ഫോർ പ്ലസ് ടു ദറ്റ് ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു സിക്സ് ഫൈനൽ ആൻസർ ഈസ് ട്വൽവ് സെൻറ്റിമീറ്റർ സോ പെരിമീറ്റർ ഈസ് ട്വൽവ് സെൻറ്റിമീറ്റർ അടുത്ത റെക്റ്റാങ്കിൾ നോക്കുക ലെങ്ത് ഫൈവ് പോയിൻ്റ് ഫൈവ് മീറ്റർ ബ്രെഡ്ത്ത് ത്രീ മീറ്റർ പെരിമീറ്റർ എങ്ങനെ എഴുതാം പെരിമീറ്റർ ഈസ് ഈക്വൽ ടു എൽ പ്ലസ് ബി പ്ലസ് എൽ പ്ലസ് ബി സോ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു എൽ പ്ലസ് ബി ദറ്റ് ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു എൽ ഫൈവ് പോയിൻ്റ് ഫൈവ് പ്ലസ് ബി ത്രീ മീറ്റർ ദറ്റ് ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു എയ്റ്റ് പോയിൻ്റ് ഫൈവ് ആൻഡ് ഫൈനൽ ആൻസർ ഈസ് സെവൻറ്റീൻ മീറ്റർ സോ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു സെവൻറ്റീൻ മീറ്റർ ചുറ്റളവ് എങ്ങനെ കണ്ടുപിടിക്കാം ചുറ്റളവ് കണ്ടുപിടിക്കാൻ വേണ്ടി ചതുരത്തിൻ്റെ നാല് വശങ്ങളുടെ നീളം കൂട്ടുക എൽ അധികം ബി അധികം എൽ അധികം ബി സമം രണ്ട് ഗുണം എൽ അധികം ബി സമം രണ്ട് ഗുണം എല് നീളം എത്രയാണ് നാല് അധികം ബി വീതി എത്രയാണ് രണ്ട് അപ്പോൾ എഴുതാം രണ്ട് ഗുണം നാല് അധികം രണ്ട് ഇസ് ഈക്വൽ ടു രണ്ട് ഗുണം ആറ് സമം പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഈ ചതുരത്തിൻ്റെ ചുറ്റളവ് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ അടുത്ത ചതുരം നോക്കുക നീളം അഞ്ച് ദശാംശം അഞ്ച് മീറ്റർ വീതി മൂന്ന് മീറ്റർ ചുറ്റളവ് എങ്ങനെ എഴുതാം ചുറ്റളവ് സമം എൽ അധികം ബി അധികം എൽ അധികം ബി ചുറ്റളവ് സമം രണ്ട് ഗുണം എൽ അധികം ബി ഇസ് ഈക്വൽ ടു രണ്ട് ഗുണം അഞ്ച് ദശാംശം അഞ്ച് അധികം മൂന്ന് സമം രണ്ട് ഗുണം എട്ട് ദശാംശം അഞ്ച് സമം പതിനേഴ് മീറ്റർ ഈ ചതുരത്തിൻ്റെ ചുറ്റളവ് പതിനേഴ് മീറ്റർ അപ്പോൾ അവസാനത്തെ ചോദ്യം നോക്കാം പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് ഫോർട്ടീൻ മീറ്റേഴ്സ് ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ ഫോർട്ടീൻ മീറ്റേഴ്സ് ആണ് വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം ഓക്കെ ഇവിടെ ഒരു സ്ക്വയർ ആണ് തന്നിട്ടുള്ളത് സ്ക്വയറിൻ്റെ നാല് വശങ്ങളുടെയും ലെങ്ത് ഈക്വൽ ആണെന്ന് നമുക്കറിയാം അതിനെ നമുക്ക് എന്ന് വിളിക്കാം സോ ലെങ്ത് ഓഫ് വൺ സൈഡ് ബി എൽ ഈ സ്ക്വയറിൻ്റെ ഒരു വശങ്ങളുടെ നീളം എല്ലെന്നെടുക്കാം അപ്പോൾ ബാക്കി മൂന്ന് വശങ്ങളുടെ നീളം എന്ത് തന്നെ ആയിരിക്കും അതും എല്ല് തന്നെ ആയിരിക്കും സോ പെരിമീറ്റർ നമുക്ക് എഴുതാം പെരിമീറ്റർ ഇസ് ഈക്വൽ ടു നാല് വശങ്ങളുടെ ലെങ്ത് കൂട്ടുക ഇസ് ഈക്വൽ ടു എൽ പ്ലസ് ബി പ്ലസ് എൽ പ്ലസ് ബി രണ്ട് ലെങ്ത്തും വരും രണ്ട് ബ്രെഡ്ത്തും വരും കൂട്ടി എഴുതുക എൽ പ്ലസ് ബി പ്ലസ് എൽ പ്ലസ് ബി ഫോർ എ സ്ക്വയർ ഇതൊരു സ്ക്വയർ ആയതുകൊണ്ട് ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ നമ്മൾ പഠിച്ചു അതായത് നാല് വശങ്ങളുടെ നീളവും എല് തന്നെയായിരിക്കും സോ പെരിമീറ്റർ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് എൽ പ്ലസ് എൽ പ്ലസ് എൽ കാരണം നാല് വശങ്ങളിലെ നീളം തുല്യമാണ് നാല് വശങ്ങളിലെ നീളം എൽ എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത് സോ നമുക്ക് എഴുതാം എൽ പ്ലസ് എൽ പ്ലസ് എൽ പ്ലസ് എൽ സോ പെരിമീറ്റർ ഓഫ് ദാറ്റ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഫോർ എൽ നാല് വശങ്ങളെയും കൂട്ടി എഴുതുമ്പോൾ നമുക്ക് കിട്ടും ഫോർ എൽ ഹിയർ പെരിമീറ്റർ ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഫോർട്ടീൻ മീറ്റർ ഇവിടെ പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് അത് എത്ര മീറ്റർ ആണ് ഫോർട്ടീൻ മീറ്റർ ആണ് അതായത് നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ഫോർ എൽ എന്ന് പറയുന്നത് പതിനാല് ആണ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് സോ വി സ്വോഭിക്കാൻ റൈറ്റ് ഫോർ എൽ പെരിമീറ്റർ ഓഫ് ദാറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോർട്ടീൻ മീറ്റർ എങ്കിൽ നമുക്ക് ഒരു സൈഡിൻ്റെ ലെങ്ത് എല് കണ്ടുപിടിക്കാം എൽ ഇസ് ഈക്വൽ ടു ഫോർട്ടീൻ ഡിവൈഡ് ബൈ ഫോർ അതായത് ഫോർ എല്ലിൻ്റെ കൂടെ കിടക്കുന്ന ഫോറിനെ റൈറ്റ് സൈഡിലേക്ക് മാറ്റുക അപ്പോൾ നമുക്ക് എഴുതാം എൽ ഇസ് ഈക്വൽ ടു ഫോർട്ടീൻ ബൈ ഫോർ മീറ്റർ ആ സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ നീളം ഇസ് ഈക്വൽ ടു ഫോർട്ടീൻ ബൈ ഫോർ മീറ്റർ ഇനി ഏരിയ കണ്ടുപിടിക്കാം ഏരിയ ഓഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ലെങ് ഇൻ ടു ഏരിയയുടെ ഇക്വേഷൻ ലെങ്ത് ഇൻ ടു ബ്രെത്താന്ന് നമുക്കറിയാം ഇവിടെ സ്ക്വയറിന്റെ ഒരു സൈഡിൻ്റെ നീളം നമ്മൾ കണ്ടുപിടിച്ചു ഇസ് ഈക്വൽ ടു ഫോർട്ടീൻ ബൈ ഫോർ മീറ്റർ ദെൻ വി ക്യാൻ ഫൈൻ ദ ഏരിയ ലെങ്ത് ഇൻ ടു ബ്രെഡ് ദറ്റ് ഈസ് ഈക്വൽ ടു ഫോർട്ടീൻ ബൈ ഫോർ മീറ്റർ ഇൻ ടു ഫോർട്ടീൻ ബൈ ഫോർ മീറ്റർ ദറ്റ് ഈസ് ഈക്വൽ ടു ഫോർട്ടീൻ ഇൻറ്റു ഫോർട്ടീൻ ഡിവൈഡ് ബൈ ഫോർ ഇൻറ്റു ഫോർ ആൻഡ് ഈസ് ഈക്വൽ ടു വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് ഡിവൈഡ് ബൈ സിക്സ്റ്റീൻ നൂറ്റി തൊണ്ണൂറ്റിയാറിന് പതിനാറ് കൊണ്ട് ഭാഗിക്കാം നമുക്ക് ആൻസർ കിട്ടും ട്വൽവ് ആൻഡ് വൺ ബൈ ഫോർ മീറ്റർ സ്ക്വയർ അതായത് ഈ സ്ക്വയറിൻ്റെ ഏരിയ ട്വൽവ് ആൻഡ് വൺ ബൈ ഫോർ മീറ്റർ സ്ക്വയർ ഉത്തരം ഒരിക്കൽ കൂടി നോക്കാം ഇവിടെ ഒരു സമചതുരം തന്നിട്ടുണ്ട് അതിൻ്റെ ചുറ്റളവ് പതിനാല് മീറ്ററാണ് എങ്കിൽ അതിൻ്റെ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത് സമചതുരം എന്താണെന്ന് നമുക്കറിയാം സമചതുരത്തിൻ്റെ നാല് വശങ്ങളും തുല്യമാണ് ഈ സമചതുരത്തിൻ്റെ ഒരു വശത്തെ നമുക്ക് എൽ എന്നെടുക്കാം എങ്കിൽ ബാക്കി മൂന്ന് വശങ്ങളും എന്ത് തന്നെയായിരിക്കും എല്ല് തന്നെ ആയിരിക്കും എങ്കിൽ അതിൻ്റെ ചുറ്റളവ് നമുക്ക് എഴുതാം ചുറ്റളവ് സമം എൽ അധികം ബി അധികം എൽ അധികം ബി അതായത് രണ്ട് നീളം ഉള്ള വശങ്ങളും രണ്ട് വീതിയുടെ വശങ്ങളും കൂട്ടുക അപ്പോൾ നമുക്ക് എഴുതാം എൽ അധികം ബി അധികം എൽ അധികം ബി ഇവിടെ സമചതുരമായതുകൊണ്ട് എല്ലാ വശങ്ങളും തുല്യമാണ് അപ്പോൾ സമചതരത്തിൻ്റെ ചുറ്റളവായിട്ട് നമുക്ക് എഴുതാം സമം എൽ അധികം എൽ അധികം എൽ അധികം എൽ കാരണം നാല് വശങ്ങളുടെ നീളം തുല്യമാണ് അപ്പോൾ നമുക്ക് എഴുതാം നാല് എൽ നാല് എല്ലുകളെ കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് എഴുതാം സമചതുരത്തിൻ്റെ ചുറ്റളവ് നാല് എല്ലാണ് ഈ ചുറ്റളവ് എത്രയാണെന്ന് ചോദ്യത്തിൽ നമുക്ക് തന്നിട്ടുണ്ട് സമചതരത്തിൻ്റെ ചുറ്റളവ് പതിനാല് മീറ്റർ അപ്പോൾ നമുക്ക് എഴുതാം ഇവിടുത്തെ ചുറ്റളവ് സമം പതിനാല് മീറ്റർ എങ്കിൽ നാലൽ നമ്മൾ കണ്ടുപിടിച്ചു ഈ സമചരത്തിൻ്റെ ചുറ്റളവെന്ന് പറഞ്ഞാൽ നാലല്ലാണ് അത് എത്രയാണ് പതിനാല് മീറ്റർ ആണ് അപ്പോൾ നമുക്ക് എഴുതാം നാല് എല് സമം പതിനാല് മീറ്റർ എങ്കിൽ എല് അതായത് ഒരു വശത്തിൻ്റെ നീളം എത്രയാണ് നമുക്ക് എഴുതാം എൽ സമം പതിനാല് ഭാഗം നാല് മീറ്റർ അപ്പോൾ ഈ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം നമുക്ക് കിട്ടും പതിനാല് ഭാഗം നാല് മീറ്റർ എങ്കിൽ നമുക്കതിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാം എന്ത് ചെയ്താൽ മതി നീളം ഗുണം വീതി സമചതുരത്തിൻ്റെ പരപ്പളവ് സമം നീളം ഗുണം വീതി ഒരു വശത്തിൻ്റെ നീളം നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ് പതിനാല് ഭാഗം നാല് മീറ്റർ സമം പതിനാലേ ഭാഗം നാല് മീറ്റർ ഗുണം പതിനാല് ഭാഗം നാല് മീറ്റർ സമം പതിനാല് ഗുണം പതിനാല് ഭാഗം നാല് ഗുണം നാല് സമം നൂറ്റി തൊണ്ണൂറ്റി ആറ് ഭാഗം പതിനാറ് സമം പന്ത്രണ്ട് ഒന്ന് ഭാഗം നാല് മീറ്റർ സ്ക്വയർ അതായത് ഈ സമചതുരത്തിൻ്റെ പരപ്പളവ് പന്ത്രണ്ട് ഒന്ന് ഭാഗം നാല് മീറ്റർ സ്ക്വയർ മുപ്പത്തിയാറാം പേജിലെ ഈ ചോദ്യോത്തരങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു അമ്പത്തി ഒന്നാം പേജിലെ അഞ്ച് ചോദ്യോത്തരങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ക്ലാസുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി